ഈ വേനലിലും തിരുവനന്തപുരം കൊടിക്കുന്നിൽ നിവാസികൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ്. മൂന്ന് കിണറുകൾ വരെ കുഴിച്ചിട്ടും വെള്ളം കിട്ടാത്ത വീടുകളാണ് ഇവിടെയുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ കുടിവെള്ള പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. അടിയിൽ പാറയാണെന്നറിഞ്ഞിട്ടും കൊടിക്കുന്നിലുകാർ വീണ്ടും കിണറുകൾ കുഴിക്കുകയാണ്. അല്പമെങ്കിലും വെള്ളം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒന്നിലേറെ കിണറുകളും കുഴൽ കിണറുകളുമുള്ള വീടുകൾ നിരവധിയാണ്. എനിക്ക് മൂന്ന് കിണറുണ്ട്. മൂന്ന് കിണറിലായിട്ടും അരിഷ്ടിച്ച വെള്ളം കിട്ടും. വീട്ടിൽ കിണറുണ്ട്, വെള്ളമില്ല. മഴ സമയത്ത് കുറച്ച് വെള്ളം കിട്ടും. വർഷങ്ങൾക്ക് മുൻപ് പാറ പൊട്ടിച്ച് കുഴിച്ച ഒരു കിണറിൽ മാത്രം വെള്ളമുണ്ട്. കിലോമീറ്ററുകൾ താണ്ടി സ്ത്രീകളും കുട്ടികളും ഇവിടെ നിന്നാണ് വീടുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. വേനൽ കനക്കുന്നതോടെ ഈ കിണറും വറ്റും. കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ട്. തുണികൾ നനയ്ക്കുന്നതിനോ സമയത്ത് ആഹാരം പാകം ചെയ്യുന്നതിനോ ഒന്നും പറ്റൂല. എത്ര ദൂരെയാണ് ഞാൻ ഇവിടെ നിന്ന് വെള്ളം കയറി കൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം ഇവിടെ വന്ന് അടി കൂടാൻ മടിച്ച് ഞാൻ ഇപ്പം വരൂല. ഒന്നാമത് വയ്യ, സുഖമില്ല. 600 രൂപ കൊടുത്ത് അത്യാവശ്യത്തിനുള്ള വെള്ളം സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വാങ്ങേണ്ട അവസ്ഥയാണിപ്പോൾ. വേനൽക്കാലത്ത് കോർപ്പറേഷൻ വണ്ടികളിൽ വെള്ളം എത്തിക്കും. അത് ആവശ്യത്തിന് പോലും തികയില്ല. 3 വർഷം മുൻപ് 10 കോടി രൂപ ചിലവിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ടാങ്ക് ഉണ്ടാക്കാനുള്ള സ്ഥലം കിട്ടാത്തതിനാൽ പദ്ധതി ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.